ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം റാസൽ മീഡിയയിലേക്ക് സ്വാഗതം. കർഷകർ കോളടിച്ചേക്കും, പിഎം കിസാൻ ആനുകൂല്യ തുക കൂട്ടാൻ കേന്ദ്രം. നിലവിൽ 6000 രൂപ വീതമാണ് വരുമാന സഹായം നൽകുന്നത്. ചെറുകിട ഇടത്തരം കർഷകർക്ക് വരുമാന പിന്തുണ ഉറപ്പാക്കാനായി ആവിഷ്കരിച്ച പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പിഎം കിസാൻ യോജന പദ്ധതിയിലെ സഹായ തുക കേന്ദ്ര സർക്കാർ വലിയ തോതിൽ കൂട്ടിയേക്കും. നിലവിൽ 3 ഗഡുക്കളായി പ്രതിവർഷം ആകെ 6000 രൂപയാണ് കർഷകർക്ക് നൽകുന്നത്. ഫെബ്രുവരി 1 കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിൽ ഇത് 8000 രൂപയോ 9000 രൂപയോ ആയി ഉയർത്തിയേക്കുമെന്നാണ് സൂചനകൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഉടൻ നടക്കുമെന്നതിനാൽ ഇടക്കാല ബഡ്ജറ്റായിരിക്കും നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കുക. നേരത്തെ കർഷകരുടെ ക്ഷേമം ലക്ഷ്യമിട്ടെന്നോണം കൊണ്ടുവന്ന 3 ബില്ലുകൾ കേന്ദ്രത്തിന് തന്നെ തിരിച്ചടിയായിരുന്നു. ബില്ലിനെതിരെ കർഷകക്ഷോഭം കത്തിയതോടെ ബില്ലുകൾ കേന്ദ്രത്തിന് പിൻവലിക്കേണ്ടിയും വന്നു. കർഷകരെ ഒപ്പം നിർത്താനുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ടാകാം പിഎം കിസാൻ യോജനയുടെ ആനുകൂല്യം കേന്ദ്രം കൂട്ടുക. ആർക്കാണ് നേട്ടം? ഏകദേശം 15 കോടി കർഷകർ ഇന്ത്യയിലുണ്ടെന്നാണ് കണക്കുകൾ. നടപ്പു വർഷം ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള കണക്കു പ്രകാരം 8.56 കോടി ചെറുകിട ഇടത്തരം കർഷകരാണ് പിഎം കിസാൻ യോജനയുടെ ആനുകൂല്യം നേടുന്നത്. 2000 രൂപയുടെ 3 ഗഡുക്കളായി ആകെ 6000 രൂപ നിലവിൽ ഓരോ സാമ്പത്തിക വർഷവും ഇവർക്ക് ലഭിക്കുന്നു. ഇതാണ് ഇക്കുറി ബഡ്ജറ്റിൽ 8000 മുതൽ 9000 രൂപ വരെയായി ഉയർത്തിയേക്കുക. കേരളത്തിൽ 20 ലക്ഷത്തിലധികം പേർ പിഎം കിസാൻ സമ്മാൻ നിധിയുടെ കണക്കുകൾ പ്രകാരം കേരളത്തിൽ 23.40 ലക്ഷം കർഷകരുണ്ട്. 2 ഹെക്ടർ വരെ ഭൂമിയുള്ള ചെറുകിട ഇടത്തരം കർഷകരാണ് സഹായം ലഭിക്കാൻ യോഗ്യർ. നിങ്ങൾ ഇതുവരെയായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക.